ഇന്ത്യയുടെ ഭരണഘടനയനുസരിച്ച് ഇന്ത്യയുടെ മേൽക്കൂര ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന എനിക്കും കേളുവിനും സംചാദിനും ഗേഡുവിനും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിന്റെ ഗവർണർക്കും എന്തെല്ലാം ഏതുവരെ പോകാം എന്നതിനെ കുറിച്ച് അപ്പശങ്കക്കിടയില്ലാത്ത വിധം നിർവചിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഗവർണറും ക്യാബിനറ്റും തമ്മിലുള്ള ഇടപെടലുകളിൽ മുഖ്യമന്ത്രിയുടെ റോൾ അനുച്ഛേദം 167 A B C എന്താണ്? കേരളത്തിന്റെ ക്യാബിനറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള മണി ബില്ലോ കേരളത്തിലെ ക്യാബിനറ്റ് ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനമോ കേരളത്തിലെ ക്യാബിനറ്റ് ഒരു നിയമ ഭേദഗതിയോ എടുത്താൽ നിയമസഭയിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ഗവർണറെ അറിയിക്കണം. 7/8/2023 കേരളത്തിലെ ക്യാബിനറ്റ് ഈ ബില്ലിന് രൂപം നൽകിയത്. അന്ന് 1 മണിക്ക് മുമ്പേ ഈ വിവരം ഗവർണറെ അറിയിച്ചു. രേഖാമൂലം 167 B എന്താ? 167 B പ്രകാരം അങ്ങനെ കിട്ടുന്ന ബില്ലിലോ അങ്ങനെ എടുക്കുന്ന ക്യാബിനറ്റ് തീരുമാനത്തിലോ ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളോ ഏതെങ്കിലും വിധത്തിലുള്ള ക്ലാരിഫിക്കേഷനോ ഗവർണർക്ക് ആവശ്യമെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മുഖ്യമന്ത്രി അതിന് മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. 167 C ഒരു മന്ത്രി മാത്രം എടുത്ത ഏതെങ്കിലും ഒരു തീരുമാനം തെറ്റെന്ന് തോന്നുന്ന പക്ഷം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കണം എന്ന് ഗവർണർക്ക് പറയാം. അത് മുഖ്യമന്ത്രി നടപ്പിലാക്കണം. 167 അനുച്ഛേദത്തിന്റെ A B C എപ്രകാരം ഗവർണറെ അറിയിച്ചു കേരളത്തിന്റെ ക്യാബിനറ്റ്. പക്ഷെ ബി പ്രകാരം ഒരു സംശയവും കേരളത്തിലെ ക്യാബിനറ്റിനോട് മുഖ്യമന്ത്രിയോട് ഗവർണർ ചോദിക്കുകയുണ്ടായില്ല. ഇത് നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ബഹുമാനപ്പെട്ട കേളു MLA പറഞ്ഞ ഭൂപതിവ് നിയമത്തിലും ഇത് തന്നെ. അത് ഒരു ബില്ല് തയ്യാറാക്കുമ്പോൾ ക്യാബിനറ്റിന്റെ പ്രോപ്പർട്ടിയാണ്, സർക്കാരിന്റെ പ്രോപ്പർട്ടിയാണ് ആ ബില്ല്. ആ ബില്ല് നിയമസഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിച്ചു. നിയമസഭ ആ ബില്ല് ചർച്ച ചെയ്തു. നിയമസഭ ആ ബില്ല് നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. സബ്ജക്ട് കമ്മിറ്റി അത് ചർച്ച ചെയ്തു. സബ്ജക്ട് കമ്മിറ്റി നിയമസഭയിലേക്ക് തിരിച്ചയച്ചു. കേരളത്തിന്റെ നിയമസഭ സബ്ജക്ട് കമ്മിറ്റി അയച്ച ബില്ല് സമ്പൂർണമായി ചർച്ച ചെയ്തു. ക്ലോസ് ബൈ ക്ലോസ് ആയി വാക്കുകളോ വാചകങ്ങളോ തെറ്റുണ്ടോ എന്ന് പരിശോധിച്ചു. ആ സഭയ്ക്കകത്ത് 1 വായന നടന്നു, 2 വായന നടന്നു, 3 വായന നടന്നു. ഞാൻ തുടക്കത്തിലെ പറയേണ്ടതാണ്, ഈ യോഗത്തിൽ എത്തിച്ചേരേണ്ട 2 പ്രമുഖരായിട്ടുള്ള ഞങ്ങളുടെ നിയമസഭാ അംഗങ്ങൾ IC ബാലകൃഷ്ണനും T സിദ്ദിഖും, അവര് ഇന്ന് എത്താൻ പറ്റാത്ത ഒരു പ്രശ്നം നേരത്തെ തന്നെ വ്യക്തിപരമായി ഞങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞിരുന്നു. അവരുൾപ്പെടെ 140 അംഗ കേരളത്തിന്റെ നിയമസഭയിൽ ഭൂപതിവ് നിയമത്തിന്റെ ഭേദഗതി അവതരിപ്പിച്ചപ്പോ ഒരെതിരഭിപ്രായവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, 3-ാമത്തെ വായനയിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് 3-ാം വായനയിലെ അദ്ദേഹത്തിന്റെ അവകാശം ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു, നിയമ ഭേദഗതിയെ, കേരളത്തിലെ ഭൂപതിവ് നിയമത്തിന്റെ ഭേദഗതിയെ സമ്പൂർണമായി കേരളത്തിന്റെ പ്രതിപക്ഷം പിന്തുണയ്ക്കുന്നു. ചട്ടം ഉണ്ടാക്കുമ്പോൾ സുതാര്യമാകണം, വേഗമാകണം, എല്ലാവരുമായി ചർച്ച ചെയ്യണം. കേരളത്തിലെ 140 MLA ചർച്ച ചെയ്ത് ഏകകണ്ഠമായി പാസാക്കി 60 കേരളത്തിലെ ഭൂപതിവ് നിയമം. കേരളത്തിലെ നിയമസഭയിലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് പാസാക്കി. 27 RDOമാരിൽ നിന്ന് 78 പേരിലേക്കുള്ള ഡെപ്യൂട്ടി കളക്ടർമാരിലേക്കുള്ള ഭേദഗതി എല്ലാവരും ഒരുമിച്ച് പാസാക്കി. അത് പാസാക്കി കഴിഞ്ഞാൽ ഭരണകൂടത്തിന്റെ പ്രോപ്പർട്ടി അല്ല, പിന്നെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞു, പിന്നെ നിയമസഭയുടെ പ്രോപ്പർട്ടിയാണ് ആ ബില്ല്. നിയമസഭയുടെ കുഞ്ഞാണ് ആ ബില്ല്. പിന്നെ അത് ഗവർണർ കയ്യിക്കുന്നത് എന്താ, എക്സിക്യൂട്ടീവിന്റെ ചെയർമാനായതുകൊണ്ട് മാത്രമല്ല, ഭരണഘടനയുടെ അനുച്ഛേദം 200 അനുസരിച്ച് അത് ഒപ്പിടേണ്ട ഉത്തരവാദിത്വം ഗവർണർക്കാണ്. ഗവർണറുടെ കയ്യിൽ ഈ ബില്ല് കിട്ടിയാൽ എന്ത് ചെയ്യാം? 4 കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാം. 4 ചെയ്യാൻ പാടും. 4 കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാം എന്നല്ല, 200 പ്രദർശനം അനുസരിച്ച് 4 ചെയ്യാൻ പാടും. 1, അദ്ദേഹത്തിന് ഒപ്പിടാം. 2, അത് രാഷ്ട്രപതിക്ക് അയക്കാം. 3, ഹോൾഡ് ചെയ്യാം. 4, കേരളത്തിന്റെ നിയമസഭയ്ക്ക് തിരിച്ചു നൽകാം. കേരളത്തിന്റെ മാത്രമല്ല, ബംഗാളിലാണെങ്കിൽ ബംഗാളിൽ, യുപിയിലാണെങ്കിൽ യുപിയിൽ, കർണാടകത്തിലാണെങ്കിൽ കർണാടകത്തിൽ, തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്നാട്ടിൽ, ഏത് സംസ്ഥാനത്തെ ഗവർണറാണോ ആ നിയമസഭയ്ക്ക് തിരിച്ചു നൽകാം. 1, ഒപ്പിടാം, ഒപ്പിട്ടില്ല. 2, രാഷ്ട്രപതിക്ക് അയക്കാം, രാഷ്ട്രപതിക്ക് അയച്ചില്ല. 3, സ്റ്റോർ ചെയ്യാം, ഹോൾഡ് ചെയ്യാം. എത്ര കാലം? ഭരണഘടന തന്നെ പറയുന്നുണ്ട് എത്രയും വേഗം. തെലങ്കാന വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗവർണർ എന്ന കേസിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സുപ്രീം കോടതി പറഞ്ഞു, ആസ് സൂൺ ആസ് പോസിബിൾ, ഏറ്റവും വേഗം. കേരളത്തിന്റെ ഗവർണർ കാപ്പിന്റെ കേസിൽ
സുപ്രീംകോടതി പറഞ്ഞു ഗവർണർക്ക് ഫയലുകളുടെ പുറത്തടയിരിക്കാനാകില്ല. ഹോൾഡ് ചെയ്യാൻ എത്ര കാലം കഴിഞ്ഞു. എന്നാൽ കേരളത്തിന്റെ നിയമസഭയ്ക്ക് തിരിച്ചു തരാം അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ. തിരിച്ചു തന്നാൽ കേരളത്തിന്റെ നിയമസഭ അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി വെച്ച് ചർച്ച ചെയ്ത് ആ അഭിപ്രായം അംഗീകരിച്ചോ അംഗീകരിക്കാതെയോ പിന്നെ ഗവർണർക്ക് തിരിച്ചയച്ചാൽ വേറെ ഒരു വഴിയും ഗവർണർക്കില്ല. ഒപ്പിടലേ പറ്റൂ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകണം.